السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഉൾവെളിച്ചത്തിൻ്റെ മറ്റൊരു അധ്യായത്തിൽ ഹബീബായ നബിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലത്തിലൂടെയുള്ള ഒരു ആത്മസഞ്ചാരമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നിസ്കാരത്തിന് ശേഷം അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, അബൂ ദുജാന, നീ എന്താണ് ഇപ്പോ നിസ്കാരം കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടുന്നത്? നിനക്ക് ദിക്ര് വേണ്ടേ, ദുആ വേണ്ടേ അബൂ ദുജാന എന്ന് ചോദിച്ചു. അപ്പോൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹു വളരെ സാധുവായ ഒരു സ്വഹാബിയാണ്, അതിസമ്പന്നനൊന്നുമല്ല, വളരെ പാവപ്പെട്ട ഒരു സ്വഹാബി. റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ, എന്റെ മക്കള് ദിവസങ്ങളായി പട്ടിണിയിലാണ് യാ റസൂലുള്ളാ, അവര് ഭക്ഷണം കിട്ടാതെ തളർന്ന് കരഞ്ഞ് തളർന്നുറങ്ങിയവരാണ് നബിയെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്നും കഴിക്കാനില്ലാതെ ഉമ്മാ വിശക്കുന്നു, ഉപ്പാ വിശക്കുന്നു എന്ന് പറഞ്ഞ് തളർന്നുറങ്ങിയ അവർ സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കാറുണ്ട് നബിയെ. സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ എന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഒരു ജൂതനാണ്, ഒരു ജൂതനാണ് യാ റസൂലുള്ളാ. ആ ജൂതന്റെ വീട്ടുവളപ്പിൽ നിന്ന് ഒരു ഈന്തപ്പനയുടെ കുല എന്റെ വീട്ടുവളപ്പിലേക്ക് ഇങ്ങനെ ചാന്ന് നിൽക്കാറുണ്ട് യാ റസൂലുള്ളാ. അതിൽ നിന്ന് ഈന്തപ്പഴം ഇങ്ങനെ വീഴാറുണ്ട് എന്റെ വീടിന്റെ മുറ്റത്തേക്ക്. ഞാനത് വീട്ടിലേക്ക് സുബഹിക്ക് പോകുന്നതിന് മുമ്പ് എന്റെ മക്കൾ എഴുന്നേറ്റത് ഭക്ഷിച്ചാൽ അവർ വിശപ്പ് കാരണം അത് അകത്താക്കിയാൽ അത് ഹറാമാകുമല്ലോ, അത് അയാളുടെ അവകാശമല്ലേ, അയാളുടെ വസ്തുവാണല്ലോ, അതുകൊണ്ട് എന്റെ മക്കൾക്ക് അത് ഹലാലാവുകയില്ലല്ലോ നബിയെ. അത് ആലോചിച്ചുകൊണ്ട് ഞാൻ ഇന്നലെയും ഓടിപ്പോയി നോക്കിയിരുന്നു നബിയെ. ഇന്നലെ എന്റെ കൊച്ചുമോൻ ഈത്തപ്പഴത്തിൽ നിന്ന് അല്പം എടുത്ത് ഭക്ഷിച്ചിരുന്നു നബിയെ. ആ കാരണത്താൽ ഞാൻ അവന്റെ വായിലേക്ക് വിരലിട്ടപ്പോൾ എന്റെ വിരൽ കൊടികൾ തട്ടിക്കൊണ്ട് അവന്റെ വായിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങിയിരുന്നു യാ റസൂലുള്ളാ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, എന്റെ മക്കളുടെ വയറ്റിലേക്ക് ഹറാമ് ചെല്ലുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നബിയെ ഞാൻ ഈ സുബഹിക്ക് ദിക്റിനിരിക്കാതെ ദുആക്കിരിക്കാതെ ചെല്ലുന്നത് എന്ന് പറഞ്ഞു. കാരുണ്യത്തിന്റെ നിറകുടമായ ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണു നിറഞ്ഞു. റസൂലിന്റെ കണ്ണു നിറയല്ലോ, അവിടുന്ന് കാരുണ്യത്തിന്റെ നിറകുടമായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വസ്തുക്കളോടും കാരുണ്യമായിരുന്നു. ഒരു പൂച്ച മദീനയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ തട്ടം ഇങ്ങനെ വിരിച്ചിട്ട് റസൂലുള്ള കിടന്നുറങ്ങിയിരുന്നു. ആ തട്ടത്തിൽ മദീനയിൽ ഒരു കുറിഞ്ഞി പൂച്ച കിടന്നുറങ്ങി. റസൂലുള്ളാഹി എഴുന്നേറ്റു, ഒരു യാത്രക്കൊരുങ്ങുകയാണ്. ആ തട്ടം എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ തട്ടത്തിൽ ഈ പൂച്ച കിടന്നുറങ്ങുകയാണ്. സഹാബത്ത് തട്ടി വിളിച്ചുണർത്താൻ നോക്കിയപ്പോൾ അള്ളാഹു റസൂൽ അരുതേ അരുതേ എന്ന് ആംഗ്യം കാണിച്ചു. എന്നിട്ട് ഒരുപാട് നേരം കാത്തിരുന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതെന്തെന്നറിയുമോ? ഒരു കത്തി കൊണ്ടുവന്നിട്ട് ഈ പൂച്ച കിടക്കുന്ന ഭാഗം ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. മുറിച്ചെടുത്തിട്ട് കീറ തട്ടം തോളിലേക്ക് ഇട്ടിട്ട് ഹബീബായ നബി തങ്ങൾ മദീന ബസാറിലേക്ക് ഇറങ്ങി നടന്നു എന്നുള്ളതാണ് ചരിത്രം. അത്രമേൽ കാരുണ്യമാണ്. അതുകൊണ്ടാണല്ലോ ഉഹുദിൽ, സോറി, ഹന്ദക്കിൽ കിടങ്ങി ഒഴിക്കുന്ന സമയത്ത് മരം കോച്ചുന്ന തണുപ്പത്ത് തീ കായുകയാണ് സഹാബത്ത്. തീ കായുന്ന നേരം തീയിന്റെ ചൂട് പറ്റിയിട്ടിരിക്കുന്ന സമയത്ത് അള്ളാന്റെ ഹബീബ് പെട്ടെന്ന് വെള്ളമൊഴിച്ചുകൊണ്ട് തീയണക്കാൻ പറയുകയാണ്. തീ അണച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചു പോയി, നബിയെ, എന്തിനാണ് യാ റസൂലുള്ളാ അങ്ങ് തീ അണക്കാൻ വേണ്ടി പറഞ്ഞത്? വല്ലാത്ത തണുപ്പാണല്ലോ നബിയെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, റസൂലുള്ള പ്രതിവചിക്കുകയാണ്, അവരോട് മറുപടി പറയുകയാണ്, ഇവിടെ ഇതാ ഈ തീ നിങ്ങൾ കൂട്ടിയിട്ട സ്ഥലത്തേക്ക് ഒരു ഉറുമ്പിൻ പച്ചമിങ്ങനെ വരി വരിയായി കടന്നു വരുന്നത് ഞാൻ കണ്ടു സ്വഹാബത്തെ, അതുകൊണ്ട് അവരെ നശിച്ചു പോകാതിരിക്കാനാണ് ഞാൻ ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടി പറഞ്ഞത് എന്ന് പറഞ്ഞ പക്ഷി പറവകൾക്കും ഒട്ടകത്തിനും മാൻപേടക്കും ഒക്കെ
കാരുണ്യത്തിന്റെ നിറകുടമായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയുടെ ഇത്തരത്തിലുള്ള കഥന കഥ കേട്ടാൽ സഹാബിയുടെ അബൂ ദുജാനയുടെ കുട്ടികളുടെ അവസ്ഥ കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. റസൂലുള്ള അവിടെ പ്രഖ്യാപിക്കുകയാണ്, ആരാണ് അബൂ ദുജാനയ്ക്ക് ആ അയൽവാസിയായ ജൂതന്റെ മരം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്നത്, അവന് സ്വർഗമുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് വാഗ്ദാനം ചെയ്യുകയാണ്. റസൂലുള്ള തന്നെ ആദ്യം നടന്നുപോയി അബൂ ദുജാനയുടെ വീടിന്റെ അടുത്തേക്ക്. ആ ജൂതന്റെ വീടിന്റെ വാതിൽക്കൽ പോയിട്ട് വാതിൽ മുട്ടുകയാണ്, കാരുണ്യത്തിന്റെ നിറദീപമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരഭിപ്രായത്തിൽ ജൂതനാണെന്നുള്ള അഭിപ്രായമുണ്ട്, മുനാഫിഖാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. കപട വിശ്വാസി റസൂലുള്ളാന്റെ പിന്നിൽ വന്ന് നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ കപട വിശ്വാസിയുടെ വിശ്വാസദാർഢ്യത ഇല്ലാത്ത ആളാണ്, റസൂലുള്ളാഹി ബോധ്യമില്ലാത്ത ആളാണ്. അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു മദീന പള്ളിയിൽ. റസൂലുള്ള ഒതു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ മലാക ഇറങ്ങി വന്നുകൊണ്ട് റസൂലിനോട് പറയുമായിരുന്നു, റസൂലെ നിങ്ങളുടെ മുന്നിൽ ഈ ഒതു കൊടുത്തിട്ടിരിക്കുന്ന ആളുണ്ടല്ലോ, ഓൻ പച്ച മുനാഫിക്കാണ് എന്ന് റസൂലുള്ളാഹി അറിയിച്ചു കൊടുത്തിരുന്നു എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി മനുഷ്യന്റെ വീട്ടിലേക്ക് പോയി മുനാഫിക്കാണെന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അയാളോട് സലാം പറഞ്ഞു. അയാൾ ഇരിക്കാൻ സ്ഥലമൊന്നും കൊടുത്തില്ല, കസേരട്ട് കൊടുത്തില്ല, വലിയ ബഹുമാനമൊന്നും കാട്ടിയില്ല. എന്താ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ അബൂ ദുജാന നിങ്ങളുടെ അയൽവാസി, അവന് വേണ്ടിയിട്ട് ഈ ചാഞ്ഞിൽക്കുന്ന ഈന്തപ്പന മരമുണ്ടല്ലോ, അത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ സഹോദര നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിലെ ഈന്തപ്പന മരം വാഗ്ദാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ പനമരം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ അയാൾ പറഞ്ഞു, ആ മുനാഫിക്കായ കപട വിശ്വാസിയായ അയാൾ പറഞ്ഞു, എനിക്ക് നിന്റെ തട്ടിപ്പിലൊന്നും ഞാൻ വീഴില്ല, എനിക്ക് നിന്റെ സ്വർഗത്തിലെ പനമൊന്നും വേണ്ട, എനിക്ക് ഇവിടുത്തെ സ്വത്ത് എന്ത് തരും, പകരം തരും എന്ന് ചോദിച്ചു. റസൂലുള്ള സങ്കടപ്പെട്ടു, കാരണം റസൂലുള്ളാഹിയുടെ പക്കൽ അത്രമേൽ സമ്പത്തില്ലല്ലോ. അവിടത്തെ വീട് പനയോല കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ, കാറ്റടിച്ചാൽ ചോർന്നൊലിക്കുന്ന വീടാണല്ലോ, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന, കാറ്റടിച്ചാൽ പാറിപ്പോകുമാർ, അത്രമേൽ സുരക്ഷിതത്വമില്ലാത്ത വീടായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്. അടുപ്പ് പുകയാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലില്ലേ. റസൂലുള്ള സങ്കടപ്പെട്ടുകൊണ്ട് അയാളുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ഈ വിവരം അറിഞ്ഞു റസൂലുള്ള സ്വർഗത്തിലെ പനമരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വേണ്ട ആ ഓഫർ നിരസിച്ച ഈ മുനാഫിക്കിന്റെ വിവരം മദീന ബസാറിൽ മദീന അങ്ങാടിയിൽ പാട്ടാവുകയാണ്. ഇത് കേട്ടപ്പോഴാണ് സ്വഹാബിമാരുടെ കൂട്ടത്തിൽ അല്പം സമ്പത്തുള്ള അബുദഹദ എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. അബുദഹദ എന്നൊരു മനോഹരമായ തോട്ടമുണ്ട്, വളരെ മനോഹരമായ ഭംഗിയുള്ള 600 ഈന്തപ്പന മരങ്ങളുള്ള മനോഹരമായ ഒരു അരുവി കളകൾ ആരവം മുഴക്കി ഒഴുകുന്ന ഒരു തോട്ടമാണ് അവിടത്തേക്കുള്ളത്, അബുദഹദായിലുള്ളത്. അബുദഹദ ഓടി അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന മുനവറയിലേക്ക് കടന്നു ചെല്ലുകയാണ്. മദീന പള്ളിയിൽ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാ. അല്ലാഹുവിന്റെ നബിയെ, അങ്ങ് കൊടുത്ത ഓഫർ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു. ഏത് ഓഫറാണ്? അബൂ ദുജാനയ്ക്ക് അയൽക്കാരന്റെ ഈന്തപ്പന മരം കൊടുത്താൽ സ്വർഗത്തിലെ പന തരാമെന്നുള്ള ആ ഓഫർ ഇപ്പോഴും ഉണ്ടോ എന്ന്. റസൂലുള്ള വെറുതെ ഒന്നും പറയാറില്ലല്ലോ, വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹീ യുഹ, വെറുതെ ഒരു വാക്ക് പറയാത്ത റസൂൽ. അവിടുത്തെ ആദരങ്ങളിൽ നിന്ന് ഒരു അനാവശ്യ സംസാരം പോലും ഉണ്ടായിട്ടില്ല. റസൂലുള്ള തല കുലുക്കി, അതേ അബുദഹദ, അത് ഞാൻ ചെയ്ത വാഗ്ദാനമാണ് എന്നുള്ള രീതിയിൽ ഓടുകയാണ് അബുദഹദ. ഓടി 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 ആ ജൂതൻ, ഒരഭിപ്രായത്തിൽ ജൂതനും മറ്റൊരഭിപ്രായത്തിൽ മുനാഫിക്കുമായ അയാളുടെ വീടിന്റെ വാതിലിക്കൽ മുട്ടുകയാണ്. വാതിലിൽ മുട്ടിയപ്പോൾ അയാള് വല്ലാത്ത സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അയാൾക്കറിയാം അബുദഹദ വലിയ പണക്കാരനാണ്, വലിയ തോട്ടമുള്ള ആളാണ്, കസേര ഇട്ടുകൊടുത്തു. നേരത്തെ അല്ലാഹ് റസൂലിന് ബഹുമാനിക്കാത്ത മനുഷ്യൻ സമ്പത്ത് കണ്ട് ഇയാളെ ബഹുമാനിക്കുകയാണ്. ഇന്നും ഉണ്ടല്ലോ അത്തരം ആളുകൾ, സമ്പത്ത് നോക്കിയിട്ട്, പ്രതാപം നോക്കിയിട്ട്, വീട് നോക്കിയിട്ട്, ബിസിനസ് നോക്കിയിട്ടൊക്കെ ആളുകളെ ബഹുമാനിക്കുന്ന ആളുകൾ. അത്തരക്കാരുടെ മുൻഗാമിയാണ് മുനാഫിക്കുകൾ.
അയാൾ റസൂലിനെ ബഹുമാനിച്ചില്ല, ഈ പണക്കാരൻ എന്ന രീതിയിൽ അബൂദഹദാവിനെ ബഹുമാനിക്കുകയാണ്. അബൂദഹദാവ് പറഞ്ഞു, എനിക്ക് ആ മരം നിങ്ങൾ വിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, പകരം നിങ്ങൾ എനിക്ക് എന്താണ് അബൂദഹദാവ് തരിക എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനായ സ്വഹാബി പര്യം പറഞ്ഞു, ഞാൻ എന്റെ തോട്ടം തരാം, എന്റെ തോട്ടം തരാം എന്ന് പറയുകയാണ്. റസൂലുള്ള സ്വർഗത്തിലെ പനമരം തരാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വിസമ്മതിച്ച ആ മനുഷ്യനുണ്ടല്ലോ, അയാൾ പറഞ്ഞു സമ്മതമാണ് അബൂദഹദാവ്. ആദ്യം ഒരു മറുപടി പറയണേ, യാ അബൂദഹദാ ഇന്ത മജ്നൂൻ എന്ന് ചോദിക്കുന്നുണ്ട്, നീ പൊട്ടനാണോ അബൂദഹദാ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം എന്റെ ഈ ഒരു ഈന്തപ്പന മരത്തിന് പകരം നിങ്ങൾ നിങ്ങളുടെ 600 ഈന്തപ്പന മരങ്ങളുള്ള തോട്ടമാണോ എനിക്ക് വാഗ്ദാനം ചെയ്യുന്നത്, നിനക്ക് വട്ടണോ അബൂദഹദാ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവിടെ കച്ചവടം നടക്കുകയാണ്, കച്ചവടം നടക്കുകയാണ്. അബൂദഹദാ കച്ചവടത്തിൽ ഒപ്പുവെച്ചു, നേരെ കടന്നു ചെന്നു അബൂദുജാനയുടെ വീട്ടിലേക്ക്. അബൂദുജാനയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, സഹോദര, റസൂലുള്ള വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലെ പണം ലഭിക്കാൻ ഞാൻ അങ്ങക്ക് വേണ്ടി ഈ ഈന്തമരം സദഖ ചെയ്യുകയാണ്. ഇത് ഇനി മുതൽ അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും അവകാശപ്പെട്ടതാണ് എന്ന് പറയുകയാണ്. സന്തോഷത്തോടെ അബൂദുജാന അത് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഓടുകയാണ്, ഓടി ഓടി മദീന മുനവറയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് വന്നിട്ട് കണ്ണീരോടുകൂടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ നബിയെ, അല്ലാഹുവിന്റെ നബിയെ, ഞാൻ അബൂദുജാനക്ക് വാങ്ങി കൊടുത്തു നബിയെ, ആ ഈന്ത പനമരം ഞാൻ അബൂദുജാനക്ക് വാങ്ങി കൊടുത്തു, ഇനി സ്വർഗത്തിലെ പനമരം അതെനിക്കല്ലേ യാ റസൂലല്ലാഹ്, എനിക്കല്ലേ നബിയെ ഈ സ്വർഗത്തിലെ പനമരം. റസൂലല്ലാഹ് ആദ്യം മുഖമൊന്ന് വലത്തോട്ട് തിരിച്ചു, വീണ്ടും പറഞ്ഞു, നബിയെ ഞാൻ എന്റെ തോട്ടം കൊടുത്തു നബിയെ, എന്റെ കുടുംബം എന്റെ വീട് എന്റെ തോട്ടത്തിലാണ്, അതും കൊടുത്തു നബിയെ, എന്റെ കുടുംബവും വീടും വിറ്റിട്ടാണ് ഞാൻ അബൂദുജാനക്ക് ആ മരം വാങ്ങിക്കൊടുത്തത് യാ റസൂലല്ലാഹ്, ഇനി സ്വർഗത്തിൽ ആ പനമരം എനിക്കല്ലേ എന്ന് ചോദിച്ചു അബൂദുജാൻ അബൂദഹദ. അല്ലാഹു റസൂലിൽ ഇടതു ഭാഗത്തേക്ക് മുഖം തിരിക്കുകയാണ്, കണ്ണീരോടുകൂടി യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ സർവവും വിറ്റുപറക്കിയിട്ട് അബൂദുജാനക്ക മരം വാങ്ങിക്കൊടുത്തു നബിയേ, എനിക്കിനി അങ്ങ് ഓഫർ ചെയ്ത ആ സ്വർഗത്തിലെ പനമരം അതെനിക്കല്ലേ യാ റസൂലല്ലാഹ്. റസൂല് ഈന്തപ്പനമരം സ്വർഗത്തിലേത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പനമരം ലഭിച്ചുകൊണ്ട് നരകത്തിൽ പോകുമെന്നല്ലോ, സ്വർഗം ലഭിക്കുമെന്ന് തന്നെയാണ്. പന കൊടുക്കാന്ന് പറഞ്ഞാല് പന കിട്ടിയിട്ട് നരകത്തിൽ പോകുന്നല്ലോ, സ്വർഗത്തിൽ പോകുമെന്ന് തന്നെയാണ്, സ്വർഗം കൊടുക്കാന്നാണ് അതിന്റെ അർത്ഥം. ഉടനെ അതാ അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിക്കുകയാണ്, അതെ മനോഹരമായ റസൂലിന്റെ നൂറാനിയത്തിന്റെ തങ്കപ്രകാശം സ്വരിക്കുന്ന പൂവിതൽ പോലെയുള്ള ആ വദന കുസുമുണ്ടല്ലോ. സ്വഹാബത്ത് പറഞ്ഞില്ലേ, ചന്ദ്രൻ വന്നുദിച്ചു നിൽക്കുന്നതാണോ സൂര്യൻ വന്നുദിച്ചു നിൽക്കുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ അത്രമേൽ പ്രകാശലാവണ്യമുള്ള അത്രമേൽ പ്രകാശം സ്വരിക്കുന്ന ജാജ്വല്യമാനമായ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ മനോഹരമായ പൂമുഖം പുഞ്ചിരിക്കുകയാണ്. അബൂദഹദാവ് സന്തോഷിക്കുക, അബൂദഹദാവ് എന്റെ അടുത്ത് മലാക ജിബ്രീൽ സപ്താകാശ കവാടങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് ജിബ്രീൽ പറഞ്ഞു, അബൂദഹദാവിന്റെ കച്ചവടം കണ്ടിട്ട് സ്വർഗലോകത്തുള്ള വാനലോകത്തുള്ള മലക്കുകൾ ഞെട്ടിവരച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ മാലാകമാർ ഞെട്ടിത്തെറിച്ചു പോയിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ഒരു പനമരമല്ല നബിയെ, സ്വർഗത്തിലെ കേവലം ഒരു മരമല്ല, സ്വർഗത്തിന്റെ ഒരു താഴ്വാരം മുഴുവനും അബൂദഹദായുണ്ട് എന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ സ്വർഗത്തിന്റെ ഒരു താഴ്വാരം മുഴുവനും അബൂദഹദാന് ലഭിച്ചു. നേരെ പോയി തന്റെ പറമ്പിലേക്ക് പോയിട്ട് വിറ്റാറ് 100 മരങ്ങളുള്ള കളകളാരവം മുഴക്കി ഒഴുകുന്ന അരുവിയുള്ള വൈകുന്നേര സായാഹ്ന സമയങ്ങളിൽ സായാഹ്നം സന്ധ്യക്ക് വിടവറയുന്ന ആ മനോഹരമായ സമയങ്ങളിലൊക്കെ ആ തോട്ടത്തിന്റെ അരുവിയുടെ സുഖശീതളി അനുഭവിക്കാൻ എത്രയോ സഹാബത്ത് വന്നിരിക്കുന്ന തോട്ടമാണ്. അവിടെ പോയിട്ട് പുറത്തു നിന്നും വീട്ടിൽ കയറിയില്ല, കാരണം വീടിപ്പ തന്റെതല്ല,
വിളിച്ചു ഉമ്മുദ്ദഹദാർ ഭാര്യയെ വിളിച്ചു രണ്ട് മക്കളുണ്ട് അവരെയും വിളിച്ചു സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങിയിട്ട് ഭാര്യയുടെ കൈപിടിച്ച് മക്കളുടെ കൈപിടിച്ച് മദീന അങ്ങാടിയിലേക്ക് ഇറങ്ങി നടക്കുന്നു സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് മഹാനായ അബൂദഹദാർ റളിയല്ലാഹു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആഖിറത്തിനു വേണ്ടി പണിയെടുക്കുക ആഖിറത്തിനു വേണ്ടി ജീവിച്ച ആഖിറത്തിൽ സ്വർഗം പണിയാൻ വേണ്ടി പണിയെടുത്ത അബൂദഹദായിനെ പോലെയുള്ള മഹാന്മാർ കടക്കുന്ന സ്വർഗത്തിലാണ് നമുക്കും കടക്കാനുള്ളത് അവരുടെയൊക്കെ പറക്കത്തുകൊണ്ട് ദീനിനെ സഹായിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഈ സംസാരത്തിന്റെ അവസാനത്തിൽ ഈ ചരിത്രം വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഒരു സന്ദേഹം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരികയാണ് എന്തുകൊണ്ടാണ് അബൂദഹദായിന് 600 മരങ്ങളുള്ള ഒരു പറമ്പാണ് കൊടുത്തത് ഒരു തോട്ടമാണ് കൊടുത്തത് അവിടെ ആ ഒരു മരമാണ് അബൂദജാനക്ക് വാങ്ങിക്കൊടുത്തത് ഈ ഇത് അവസാനിപ്പിക്കുമ്പോൾ ഈ സന്ദേഹം നിങ്ങളിലേക്ക് ഇട്ട് എന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് 600 മരങ്ങളുള്ള ആ തോട്ടത്തിൽ ഒരു 100 പനം കൊടുത്താൽ മതിയല്ലോ ജീവിതകാലം മുഴുവൻ കഴിയാനുള്ളത് ഉണ്ടാകും പക്ഷെ അവിടെയാണ് പ്രവാചക പ്രേമം മുറ്റി നിൽക്കുന്നത് അതിൽ അന്തർലീനമായിട്ടുണ്ട് അബൂദഹദായിന്റെ പ്രവാചക പ്രേമം കാരണം എന്താണ് വാട്ട് ദ റീസൺ എന്താണ് കാരണം അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ചോദിച്ചത് ആ മരം കൊടുക്കാനാണ് റസൂലുള്ള പറഞ്ഞത് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആഷിഖിനെ സംബന്ധിച്ചിടത്തോളം ഹബീബിന്റെ റസൂലിന്റെ മുഹിബ്ബീങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂൽ പറഞ്ഞത് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഹബീബിന്റെ കൂടെ അബൂദുജാനയുടെ കൂടെ അബൂദഹദായിന്റെ കൂടെ മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂടെ നാളെ ഹബീബായ നബിയുടെ ജിവാറിൽ സംഗമിക്കാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഹർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി